അസ്സലാമു അലൈക്കും. ഇപ്പൊ ഇന്നത്തെ ഞങ്ങൾ റെസിപ്പി ഇഫ്താർ സ്നാക്ക് ആയിട്ട് ഞാൻ ഇണ്ട് ബോണ്ട ആക്കിയിടാണ്. ബോണ്ട ബട്ടേറ്റർ, ബോണ്ട മസാല, ബോണ്ട എങ്ങനെയുള്ള ചൊല്ലാറില്ല, അതായിട്ട് ഈസി ആയിട്ട് ഇക്കറ് സിമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് വേഗം സുലഭത്തിലാക്കിയിട്ട് എടുക്കുക, നല്ല ടേസ്റ്റി ആയിട്ട് ഇക്കറ് ഞങ്ങൾക്ക് നോമ്പ് തറക്കുമ്പോഴാണ്. അപ്പൊ ഇത് എങ്ങനെ ആക്കറേ ഞങ്ങൾക്ക് നോക്കാം. ഇതൊക്കെ ഞാനോട് ഒരു മൂന്ന് വലിയ ബട്ടറ്റനാണ് ഇതുപോലെ ഉപ്പിട്ടിട്ട് ഞാൻ ബേപ്പാട്ടിട്ട് എടുത്തിടാണ്. ചുമ്മ ഓവറായിട്ട് ബേപ്പാട്ടണ്ട, ചുമ്മ ബേപ്പാട്ടി ബെന്തിട്ട് കളയങ്ങനെ ഞങ്ങൾക്ക് ബോണ്ടാക്കുമ്പോഴത്തേക്ക് കയ്യിലെല്ലാം പത്തി പിടിക്കരുത്. ഒരു അഞ്ച് ബേപ്പാട്ടി എടുത്തെങ്കിൽ മയ്യാവും. അപ്പൊ ഇതുപോലെ ബേപ്പാട്ടി എടുത്തത്. ഇനി ഞാനോട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് അതൊക്കെ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ട് അതൊക്കൊരു രണ്ടര ടേബിൾ സ്പൂണും സൺഫ്ലവർ ഓയിൽ വീട്ടി കൊടുത്തിട്ടാണ്. അപ്പൊ ഈ സമയത്ത് ഇതൊക്കെ കടുക് ഇഷ്ടമില്ല കേട്ടെങ്കിൽ ഈ സമയത്ത് എണ്ണ ചൂടായി പിന്നെ കടുക് ഇട്ടിട്ട് പൊട്ട് പൊട്ടിട്ട് പിന്നെ ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് ഇടാം. അപ്പൊ ഞാൻ കടുക് ഇട്ടിട്ടില്ല, അതൊക്കെ ഒരു ടേബിൾ സ്പൂണും ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ആ ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ച് ആയാൽ പിന്നെ ഇതൊക്കെ ഞാൻ ഒരു രണ്ട് നീരുള്ളി അതുപോലെ ഒരു നാല് പച്ചമുളകോ പിന്നെ തെല്ല് ഉപയോഗിച്ച് ഉപ്പ് ഞാൻ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പൊ ഈ നീരുള്ളി ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ പിന്നെ ഞങ്ങൾക്ക് ഇത് മസാലപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പൊ ലൈറ്റ് ബ്രൗൺ കളർ ആവട്ടെ, അതിലെടുക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ഇതിക്ക്. അപ്പൊ ബട്ടറ്റ ബേപ്പെട്ടുമ്പോൾ ഞാൻ ഉപ്പിട്ടേ. അപ്പൊ ഇത് മസാലയ്ക്ക് മെയിൻ എത്ര ഉപ്പിട്ടും കഴിഞ്ഞ ഈ ടൈമിൽ. അപ്പൊ ഇത്രയും മെയ്യാവും, ചുമ്മ ഓവറായിട്ട് ബ്രൗൺ കളർ ആവണമെന്നില്ല. ഇനി ഇതിക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞളുടെ പൊടി അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. വേറെ ഇതിക്ക് പൊടി എന്തും ഇല്ലെന്നാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുളയുടെ പൊടി വേണം ടൈങ്കി ഇടാം. ഞാൻ ഇട്ടില്ല പച്ചമുളക്, നല്ല കാറം ഉണ്ടോ. അപ്പൊ ഇത് ഇത്ര ഇട്ടിട്ട് ചന്തം മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ബേപ്പാട്ടി വെച്ച് ബട്ടാട്ട ഇട്ടിട്ട് അതിൽ കുറത്തിൽ കൊത്തമ്പരി ചുപ്പ് ഇട്ട് കൊടുത്തിടാണ് അതിലൊട്ടിക്ക് ഇട്ടിട്ട് ചന്ത ഇതൊന്ന് ബട്ടാട്ട എല്ലാം പൊടിയാക്കിയിട്ട് ചന്തം മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഞങ്ങൾക്ക് ബട്ടാട്ട ഇത് ഞാൻ കുക്കറിൽ ബേപ്പാട്ടിട്ട് എടുത്തത്. അപ്പൊ കുക്കറിൽ ബേപ്പാട്ടിങ് അങ്ങനെ ബേപ്പാട്ടി എടുക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞങ്ങൾക്ക് ഇടത്തിൽ വെച്ചിട്ട് ബേപ്പാട്ടി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. എങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ബട്ടാട്ട ബേപ്പാട്ടിട്ട് എടുക്കാം. ഇതിപ്പോൾ ചന്തം മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇതിവിടെ നല്ല മിക്സ് ആക്കിയത്. അപ്പൊ ഞാൻ മസാല കാട്ടുക, ഇതുപോലെ ഉണ്ട് മസാല. ബട്ടാറ്റ കിറ്റ കിട്ടിയെല്ലാം ഇക്കൊത്തീര ചന്ത പൊടിയാവണം. അപ്പൊ ഇങ്ങനെ ഞങ്ങൾക്ക് നല്ല ഉണ്ടാക്കുകയെല്ലാം നല്ല ഇതാവണം. ഇതിപ്പോ ഇവിടെ ചപ്പയാൽ പിന്നെ ഞങ്ങൾക്ക് ഇതുപോലെ കയ്യിൽ ഞങ്ങൾക്ക് റൗണ്ട് ബോൾ പോലെ ഞങ്ങൾക്ക് ബോൾ ഷേപ്പിൽ ആക്കിയിട്ട് എടുക്കുക. അപ്പൊ ഇതുപോലെ ഞാൻ ആക്കിയിട്ട് എടുത്തേ. അപ്പൊ കയ്യിൽ പത്തി പിടിക്കുന്ന ടൈമിൽ ഫസ്റ്റ് കുറത്തിൽ ഓയിൽ കൈക്കുതിൽ ഓയിലാക്കിയിട്ട് ഉണ്ടാക്കിയും കഴിത്ത് പിന്നെ പിന്നെ ഓയിൽ ആക്കൊണ്ടിട്ടില്ല. ഫസ്റ്റ് കുറത്തിൽ കൈക്ക് ഓയിലാക്കിയും കഴിത്ത്. അപ്പൊ ഇതുപോലെ എല്ലാം ഞാൻ ഇതുപോലെ ആക്കി വെച്ചത്. ഇനി ഞങ്ങൾക്ക് ഇതൊക്കൊരു ബാറ്റർ റെഡി ആക്കണോ, മൈദ അല്ലെങ്കിൽ കടലയുടെ പൊടി ഏതെങ്കിലും നിങ്ങൾ ഏതിലാക്കിടാറ് അതിൽ. ഞാനിപ്പോൾ ഇവിടെ കടലയുടെ പൊടി എടുത്തേ. ഒരു കപ്പ് കടലയുടെ പൊടിയും ഇതിക്ക് രണ്ട് ടേബിൾ സ്പൂണ് മൈദത്തെ പൊടി ഞാൻ ഇട്ട് കൊടുക്കുക. മൈദത്തെ പൊടി അല്ലെങ്കിൽ അരിയുടെ പൊടി ഇടാം. ഇപ്പം നിങ്ങൾക്ക് മൈദത്തെ പൊടി സമാപാതി കടലയുടെ പൊടി അങ്ങനെ വേണമെങ്കിൽ ഇടാം. ചില ആൾക്ക് കടലയുടെ പൊടിയിൽ ബോണ്ടാക്കിയെങ്കിൽ ഇഷ്ടാവില്ല. അപ്പം മൈദത്തെ പൊടിയിലും ഞങ്ങൾക്ക് ആക്കാം. ചന്ത ഞങ്ങൾക്ക് കാണുക ചന്ത അവിടെ കടലയുടെ പൊടിയിലാക്കിയെങ്കിൽ ചന്ത അവിടും. അപ്പം നിങ്ങൾക്ക് ടേസ്റ്റ് അല്ല ഏത് ഇഷ്ടം അത് നോക്കിയിട്ടാക്കാം. ഇപ്പം ഞാൻ ഇതിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തേ, പിന്നെ ഒരുത്തേലും മഞ്ഞളുടെ പൊടി ഇട്ട് കൊടുത്തേ. മഞ്ഞളുടെ പൊടി ഇട്ടിട്ട് ഇതുപോലെ തന്നെ വീത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ കടലയുടെ പൊടിക്ക് ഞങ്ങൾ തന്നെ വീത്തുമ്പോൾ തെല്ല തെല്ലെ വീത്തിട്ട് മിക്സ് ആക്കണം. വേഗം ജാസ്തി ആവിടും, ഒരുക്കമ്മി തന്നെ വീത്തുമ്പോൾ വേഗം ലൂസ് ആവിടും. അത് ചുമ്മ ലൂസ് ആക്കോ തീര പൊടി ഈ ഒരു ബാറ്ററ്. അപ്പൊ മൈദ പൊടിയിൽ ഞങ്ങൾ ആക്കാൻ കണ്ടെങ്കിൽ ഒരു ഹാഫ് കപ്പ് മൈദ അതുപോലെ ഒരു തെല്ല് അരിയുടെ പൊടി തെല്ല് മൈദത്തെ പൊടി അങ്ങനെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ബോണ്ടാക്കാം. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഞാൻ എപ്പോഴും ആക്കടെ കടലയുടെ പൊടിയും തെല്ല് മൈദ ഇട്ടിട്ട് ആക്കറേ. ഇതേ രീതിയിൽ ഞാൻ എപ്പോഴും ആക്കടെ. അപ്പൊ ചില ആൾക്ക് മൈദ ആയിട്ട് ജാസ്തി ഇഷ്ടം. അപ്പൊ ഈ ഒരു തിക്നെസ്സിൽ ഞാൻ ആക്കിയ ചുമ്മ ഇതിനാണ്ടി തെൽപ്പാവുതീര ഇതിനാണ്ടി മന്ദം വേണ്ട. അപ്പൊ ഇത്രയും തിക്കിലുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇത് ആക്കി വെച്ച ബോള് ഇതുപോലെ ഇതൊക്കെ ഇട്ടിട്ട് ഇതിൽ മുക്കിയിട്ട് ഞങ്ങൾക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി കഴിത്ത്. അപ്പൊ ഞങ്ങൾ എപ്പോഴും ആക്കുമ്പോഴത്തേക്ക് ചൂട് ചൂടേ ഇത് ഞങ്ങൾക്ക് ബോണ്ട മസാല ആക്കുമ്പോഴത്തേക്ക് ചൂട് ചൂടേ ഞങ്ങൾക്ക് ആക്കിടാനായിട്ട് ഒരു തെല്ല് നേരം വെച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു തെല്ല് നേരം വെച്ചെങ്കിൽ ഞങ്ങൾക്ക് ആ ഉണ്ട തെല്ല് നല്ല ഗട്ടിയാവിടും. അപ്പൊ ഞങ്ങൾക്ക് ഇതുപോലെ ഇതിൽ ബാറ്ററിൽ മുക്കിയെടുക്കുക നല്ല ഈസി ആവിടും. അപ്പൊ ഞാൻ ചൂടായ എണ്ണക്ക് ഞാൻ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതുപോലെ ഇട്ടിട്ട് കൊടുത്തിട്ട് ഇതിലെ മേൽക്ക് തെല്ല് എണ്ണ ആക്കിയിട്ട് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ആക്കി കൊടുക്കണേ എന്താ വെച്ചാൽ ഞങ്ങൾ ജണ്ടമത്തെ ബോൾ ഇടുമ്പോൾ അത് ഒന്നിനൊന്നും പത്തി പിടിക്കില്ല. ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കണം. അപ്പൊ അതിലെ മേലിൻ്റെ ആ പച്ച പിട്ടല്ല പച്ച എല്ലാം പോണ്ടല്ലേ, അപ്പൊ അത് ഒന്നിനൊന്നും പത്തി പിടിക്കില്ല. അപ്പൊ ഒന്ന് ഇട്ടിട്ട് ഇതുപോലെ എണ്ണ ആക്കിയിട്ട് കൊടുക്കണം ഒരു തെല്ല നേരം. അതിൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഒരു നെക്സ്റ്റ് ബോൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ ആക്കിയിട്ട് എടുത്തെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിനൊന്നും പത്തി പിടിക്കില്ല ബോണ്ട. ഇല്ലെങ്കിൽ എല്ലാം ജോയിന്റ് ആയിട്ട് ഒന്നിനൊന്നും പത്തി പിടിച്ചിട്ട് ഞങ്ങൾക്ക് ബേറെ ബേറെ കിട്ടില്ല ബോണ്ട. അപ്പൊ ഞാൻ
இதுபோல் ஒரு சைடு ஆயில் பின்ன நான் இது போல் திரிச்சிட்டு கொடுக்குறேன். இது ஒரு கோல்டு கலராமோ நாங்கள் எடுக்க ஃப்ரை ஆக்கோக்கு எல்லாருக்கும் கொண்டு திக்கிறேன். அப்போ நான் செம்ம காட்டில் நான் ஒரு கோல்டு கலராமோ நாங்கள் இது எடுக்க. இப்போ இதில் இடையில எண்ணெயில் சிறு சிறிய பீஸு நாங்கள் கடலடை போட்டிட்டு சிறு சிறிய பீஸ் எல்லாம் இருக்குது, அதெல்லாம் நாங்கள் கொஞ்சம் எடுத்து எங்கைத்து இது போல் இல்லைங்க நாங்கள் அதெல்லாம் கரிஞ்சிட்டு இது போல் இருக்கிறது. அப்போ இடக்கெடுக்கு இது போலத்தது அதில் சிறு சிறிய பீஸ் ஒன்று நாங்கள் எடுத்து கொடுக்க. இது இப்போட ரெடி ஆயிரு. ஈ ஒரு கலராமோ நாங்கள் எடுக்க இது ஆயிடு இத்திரே மையாவும். இனி பாக்கி உள்ளது நான் இதே போல் ஃப்ரை ஆக்கிட்டு எடுக்கிறேன். இப்போ கூட நான் எல்லாம் போண்ட நான் இது போல் ஃப்ரை ஆக்கிட்டு எடுத்துறேன். இப்போ இது ஒன்று ஒன்று பற்றி பிடிச்சிட்டில் எல்லாம் பேர பேரமே உண்டு. நான் இப்போ காட்டுறேன். நான் இப்போ சிம்பிளாகிட்டு ஈஸி ஆகிட்டு நாங்கள் நோம்பு திறக்கும்போது நாங்கள் இது போல் நாங்கள் ஈஸி ஆகிட்டு நல்ல டேஸ்டி ஆகிட்டுலாம் போண்ட நாங்கள் ரெடி ஆக்கிட்டு எடுக்க. இப்போ எல்லாம் பேர பேரம் உண்டு. ஒன்று ஒன்று பற்றி பிடிக்கிறேன் அங்கே எந்தும் இல்லை. ஈ ஒரு ரீதியில் நாங்கள் போண்டாக்கிங்க நல்ல டேஸ்டி ஆகிட்டு நல்ல சந்தத்து போண்டாயிட்டு நாங்கள் கிட்டுரு. இப்போ ஈ வீடியோ நீங்கள் இஷ்டாயங்க நீங்கள் லைக் ஆக்குறோம் கமெண்ட் ஆக்குறோம். பின்ன நீங்கள் ஃபேமிலி ஃப்ரெண்ட்ஸுகளே வீடியோ வந்து ஷேர் ஆக்கிட்டு கொடுக்குறோம். ஆரங்க ஃபர்ஸ்ட் ஆயிட்டு நான் சேனல் காண்டங்க எந்தெங்க சப்ஸ்கிரைப் ஆக்குறோம். சப்ஸ்கிரைப் ஆகும்போது அதில் முட்டமே உள்ள பெல் ஐக்கன் கூட ஒன்று ப்ரெஸ் ஆக்குறோம். அதில் ஆல் சொல்ட் ஆப்ஷன் நீங்கள் கிளிக் ஆக்கிங்க. நான் இட்ற புதிய வீடியோஸில் நோட்டிஃபிகேஷன் நீங்கள் கிட்டுரு. இன்ஷா அல்லா இதிலும் நல்லொரு வீடியோ ஆகிட்டு நெக்ஸ்ட் வீடியோவில் காணா. அஸ்லாம் அலைக்கும்.